പുന്നാര ഹബീബ് സല്ലാല് തങ്ങൾ പറയാം നമ്മുടെ നാവും നമ്മുടെ കണ്ണും ഉപദ്രവങ്ങൾക്കല്ലാതെ ഹറാമിയത്തിനെല്ലാം നല്ലതിനു വേണ്ടി ചെലവഴിച്ചൂടെ ഇപ്പൊ ഇന്നലെ ഒരു വലിയ കുടുംബ പ്രശ്നം സംസാരത്തിന്റെ വിഷയത്തിൽ സംസാരിച്ച് ഇടയ്ക്ക് വന്നിരുന്ന് സംസാരിച്ചു ഒരു മയപ്പെടുത്തി ആ വലിയ കുടുംബ പ്രശ്നത്തെ ഒന്ന് നേരെയാക്കി കൊടുത്തു അത് നാവ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അമലല്ലേ എത്രയോ പ്രശ്നങ്ങൾ നിസാരമായ കാര്യങ്ങളും മതിയുന്നു ഭാര്യ ഭർത്താക്കന്മാർ പിണങ്ങാനും മാതാപിതാക്കളും മക്കളും തമ്മിൽ വിഷയം ഉണ്ടാവാനും മക്കളൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് ആ മക്കളെ ഉമ്മമാര് വളർത്തി ഉദാഹരണമാണ് വളർത്തി അവരെ കല്യാണത്തിന്റെ സമയം വരെയും കഷ്ടപ്പെട്ട് ത്യാഗം ചെയ്ത് കല്യാണം കഴിച്ച് ആ മക്കൾ ഗൾഫിൽ പോയി പിന്നെ അവർ ഭാര്യയെ ഗൾഫിൽ കൊണ്ടുപോകുന്നു ഭാര്യയ്ക്ക് പൈസ അയച്ചു കൊടുക്കുന്നു ഭാര്യയുമായി സംസാരിക്കുന്നു അപ്പം ഉമ്മാക്ക് ചെറിയൊരു കുറവ് ഫീൽ ചെയ്യും ഈ ഫീലിംഗ് വരാതെ സൂക്ഷിക്കുക എന്നതാണ് മക്കൾ മക്കളവിടെ ചെയ്യേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യം ഉമ്മക്ക് അങ്ങനെ തോന്നാൻ പാടില്ല ഒരു മരിമോള് വന്നതുകൊണ്ട് കൊണ്ട് ഭാര്യയെ കിട്ടിയത് കൊണ്ട് എൻ്റെ മോൻ എന്നെ അകറ്റിയിട്ടില്ല എന്ന് തോന്നുന്ന വിധം എന്തെന്ന് നമുക്ക് സ്നേഹിച്ചൂടാ എന്തെങ്കിലും ഉമ്മ എടുത്തുകൊണ്ട് പോവോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടങ്ങനെ എത്രയോ അങ്ങനെ ഒരു ഇനി ഒരു പക്ഷേ നിങ്ങൾക്ക് ഭാര്യയ്ക്ക് അങ്ങനെ ഒരു സങ്കടം വരാൻ സാധ്യത സാധ്യതയുണ്ടെങ്കിൽ ഒരു ഹിക്കുമത്തിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോയിക്കൂടെ എന്തിനാണീ പ്രസവിച്ച തള്ളമാരെ കൊണ്ട് ഇങ്ങനെ ശാപവാക്ക് പറയിപ്പിച്ച് അവരെ സങ്കടപ്പെടുത്തി അവരെ കണ്ണീരിലാക്കിയും നമുക്ക് എന്ത് ദുനിയാ അവര് നേടാനാണ് നാവല്ലേ അതിന് പ്രശ്നമാകുന്നത് ആ സമയത്താണ് മൗനം സ്വർണമാകുന്നത് ഉമ്മ ചിലപ്പോ ദേഷ്യപ്പെട്ട് സംസാരിക്കുമ്പോ വളരെയധികം കൺട്രോൾ ചെയ്ത് സഹിത്യക്ഷമിച്ച് മിണ്ടാതിരിക്കുക പിന്നീട് ഉമ്മയോട് പോയി സംസാരിച്ച് മനസ്സൊക്കെ മൈൻഡൊക്കെ ഫ്രീ ആവുന്ന സമയത്ത് പോയി സംസാരിച്ച് പൊരുത്തപ്പെടി ഒരു വാക്ക് പറഞ്ഞാൽ അത് പിന്നെ തിരിച്ചെടുക്കാൻ പറ്റൂല ഉമ്മാടെ മനസ്സിലതുണ്ടാവും എന്റെ മോൻ എന്നോട് അങ്ങനെ പറഞ്ഞല്ലോ

മനസ്സിലായവരൊക്കെ ഒന്ന് കൈവൊക്കിയ നോക്കട്ടെ എത്ര പേരുണ്ടെന്ന് ഇവിടുത്തെ സഹചാരി ഒന്ന് രണ്ട് മനസ്സിലായിട്ടില്ല അതാ പ്രശ്നം സഹചാരി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം അടുത്തിരിക്കുന്നവന ചാരിയ എന്നതാണ് അർത്ഥം സഹചാരി എന്ന് പറഞ്ഞ സഹോദരനെ ചാരിയ അതാണ് സഹചാരി എന്ന് പറഞ്ഞ സാധനം മനസ്സിലായെങ്കിൽ അല്ലേ ഈ സഹചാരി ഇവര് സഹായിക്കുള്ളൂ അല്ലേ അമ്മ ആദ്യം മനസ്സിലാവണ്ടേ സഹചാരി സഹായിക്കില്ല സഹചാരി സഹായിക്കില്ലെന്ന് പറഞ്ഞാൽ ഇവർക്ക് സഹചാരി എന്ത് വാങ്ങാത്തല്ലോ എന്ന് അവർക്ക് അതായത് രണ്ടുപേരും നോക്കിന്റെ പ്രസംഗം ഒക്കെ പറഞ്ഞവരാണ് സഹചാരി എന്ന് പറഞ്ഞാൽ എന്താന്നറിയണ്ടേ എസ് കെ എസ് എസ് എഫ് സമസ്തയുടെ എസ് കെ എസ് എസ് എഫ് എന്ന് പറയുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്ന ഒരു കാരുണ്യ പ്രവർത്തനമാണ് സഹചാരി കാരുണ്യപ്രവർത്തനം എന്ന് പറഞ്ഞ എങ്ങനത്തെ കാരുണ്യ പ്രവർത്തനമാണ് ഈ സഹചാരിയുടെ തുടക്ക സമയത്ത് ഈ കോഴിക്കോട് കണ്ണിയത് ആ ആ പ്രദേശത്ത് സഹചാരിയുടെ പ്രിയപ്പെട്ട പ്രവർത്തകര് വീടുകൾ ദൂരം കയറിയിറങ്ങി രോഗികളുണ്ടോ എന്ന് പരിശോധിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു എല്ലാ വീട്ടിലും കേറിയിട്ട് ഇവിടെ കിടപ്പ് രോഗികൾ ഉണ്ടോ എന്ന് നോക്കും എന്നിട്ട് ആ രോഗിക്ക് വേണ്ട സഹായങ്ങൾ അവർ ചെയ്തു കൊടുക്കും അങ്ങനെ ഷിഹാബ് എന്ന് പറഞ്ഞതിൻ്റെ ഒരു ഉണ്ടായിരുന്നു ഇന്ന് അദ്ദേഹം ചാനലിലൊക്കെ പിന്നെ വർക്ക് ചെയ്യാണ് അപ്പൊ ഷിഹാബിനോട് പറഞ്ഞു ഞങ്ങളുടെ സഹചാരിയുടെ പ്രവർത്തകര് ഞങ്ങൾ വീടുകളിൽ ഇങ്ങനെ കയറി ഇറങ്ങിയപ്പോ ഒരു ഉമ്മ പറഞ്ഞത് കിടപ്പ് രോഗിയായ ഒരു ഉമ്മ പറഞ്ഞത് മക്കളെ എന്നെ ഒന്ന് തിരിച്ചു കിടത്തിയിട്ട് പോകുമെന്നാണ് കുറെ കാലങ്ങളായി ഒരേ പൊസിഷനിൽ അങ്ങനെ കിടക്കണം അപ്പൊ അവരുടെ ഒരു ആഗ്രഹം ഒറ്റയ്ക്ക് ഒരു വീട്ടിലാ തള്ള മാത്രമേ ഉള്ളൂ അവരുടെ ഒരു ആഗ്രഹം ഒന്ന് തിരിഞ്ഞു കിടക്കണമെന്ന് അങ്ങനെ തിരിച്ചു കിടത്തി കൊടുത്ത അതാണ് സഹചാരി അതാണ് സഹചാരിയുടെ പ്രവർത്തനം ഇവിടെ ഈ മേപ്പാറയിൽ നിങ്ങൾ പറയും ഏതെങ്കിലും ഒരാൾ എഴുന്നേറ്റ് നിന്നിട്ട് എനിക്ക് സഹചാരിയുടെ സഹായം ആവശ്യമില്ല എന്നൊരാള് പറഞ്ഞാൽ ഒരു പക്ഷേ അദ്ദേഹത്തിനായിരിക്കും സഹചാരിയുടെ ആദ്യത്തെ വാട്ടർ ബെഡ് കൊടുക്കേണ്ടി വരിക നമുക്ക് വെല്ലുവിളിക്കാൻ പറ്റും അള്ളാഹുവിനെ വെല്ലുവിളിക്കാൻ പറ്റും തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് നിങ്ങളൊരു ഓഫീസ് ഇടുക എന്നിട്ട് ആ ഓഫീസിന്റെ ഫ്രണ്ടിലെ നമ്പർ എഴുതിയിട്ട് നിങ്ങൾ അത് സോഷ്യൽ മീഡിയയിലൂടെ പരസ്യം ചെയ്യുക ആർ സി സിയിലും ആ മെഡിക്കൽ കോളേജിലും വരുന്ന രോഗികൾക്ക് എന്ത് സഹായത്തിനും ഞങ്ങൾ റെഡിയാണ് എന്ന് പറഞ്ഞിട്ട് ആ നമ്പർ സോഷ്യൽ മീഡിയയിൽ ഇട്ടാൽ നിങ്ങളെ ഫോണ് ചെവിയിൽ നിന്ന് നിലത്ത് വെക്കാൻ നിങ്ങൾക്ക് നേരം ഉണ്ടാവില്ല അത്രക്ക് ആവശ്യമുള്ളവരാണ് തിരുവനന്തപുരത്തുള്ളത് കഴിഞ്ഞ ആഴ്ചയിൽ തിരുവനന്തപുരത്ത് എസ് കെ എസ് എസ് എഫിന്റെ നേതാക്കൾ വന്നു അവരോടൊപ്പം ഈ വിനീതനും കൂടി തിരുവനന്തപുരം ആർ സി സിയുടെ പരിസരത്ത് സ്ഥലം നോക്കാൻ വേണ്ടി പോയി എന്തിനാണ് സഹചാരിയുടെ കീഴിൽ ക്യാൻസർ രോഗികൾക്ക് അവരുടെ കൂട്ടിരിപ്പുകാർക്ക് ചെറിയ ഒരു ഒരു തണലൊരുക്കാൻ വേണ്ടിയിട്ട് പക്ഷെ വസ്തു വാങ്ങാൻ പറ്റുമോ പതിനഞ്ചും പതിനെട്ടും ഇരുപത് ലക്ഷം രൂപയാണ് അവിടെ ഒരു സെന്റ് വസ്തുവിന് എന്നാലും കുറെയൊക്കെ പരിശ്രമിക്കുന്നു ഇതാണ് സഹചാരി ഇതാണ് സഹചാരി നമ്മുടെ നാട്ടില് ഈ സഹചാരിയുടെ ഓഫീസിലേക്ക് നിങ്ങളൊരു അപേക്ഷ കൊടുക്കണം കിഡ്നി രോഗമാണ് മാറ്റിവെക്കണം കരൾ വീക്കമാണ് പ്രശ്നമാണ് വലിയ സർജറിയാണ് നമുക്കതൊക്കെ നിസ്സാരമായിട്ട് തോന്നാം അത് പറയുമ്പോൾ എഴുന്നേറ്റ് പോകാൻ തോന്നാം അത് പറയുമ്പോൾ നമുക്ക് വലിയ വിലയൊന്നും തോന്നുക കാരണം എന്താ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാ പക്ഷെ ആ പ്രശ്നം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ ഈ കസേരയിലുണ്ടെങ്കിൽ കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പറയൂ നിങ്ങൾക്ക് നിങ്ങൾക്കല്ലാഹു പുണ്യം തരും ഇങ്ങനെയുള്ള രോഗികളെ സഹായിച്ചാൽ നിങ്ങൾക്കല്ലാഹു പുണ്യം തരും എന്ന് പറയാൻ കാരണം അദ്ദേഹം ആ രോഗം അനുഭവിക്കുന്നത് കൊണ്ട് നമുക്കത് വിഷയമില്ലാത്തത് അതിനെക്കുറിച്ച് നമുക്ക് അറിയാത്തതുകൊണ്ട് നമ്മൾ അനുഭവിച്ചാൽ സഹിക്കാൻ കഴിയൂല ലക്ഷക്കണക്കിന് രൂപയാണ് ഹോസ്പിറ്റലിൽ കെട്ടിവെക്കുക ചെറിയ ചെറിയ സർജറികൾക്ക് വേണ്ടി എത്ര ആളുകളാണ് ഓരോ ദിവസവും വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ ഫിറോസ് കുന്നംപറം പിള്ളിൽ കിട്ടോ ഏതെങ്കിലും കെ എം സി സിക്കാരുടെ നമ്പര് കിട്ടോ യൂസു അലിയുടെ സെക്രട്ടറിയുടെ നമ്പർ കിട്ടോ എന്റെ ഈ അപേക്ഷ ഒന്ന് കൊടുക്കാൻ പറ്റുമോ എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ എത്ര ആളുകളാണ് ഒരു ദിവസം വരുന്നതെന്ന് അറിയോ ആരോഗ്യമുള്ളവർക്ക് അതൊരു വലിയ ഗുണപാഠമാണ് ഇപ്പൊ ഈ നടക്കുന്നത് എത്ര ദിവസം നടന്ന് അത് കഴിഞ്ഞാൽ പിന്നെ കിടക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റൂല ആ ഞാൻ പോയ വീട്ടിലുണ്ട് കൈ സ്തംഭിച്ചു പോയൊരു സഹോദരം അദ്ദേഹത്തിന് നല്ലതുപോലെ എഴുന്നേറ്റ് മുസാഫത്ത് ചെയ്യാൻ കഴിയൂല തലൊന്നു കടിച്ചാൽ ഇങ്ങനെ ചൊറിയാൻ കഴിയൂല വല്ലാത്ത പ്രയാസം ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ബുദ്ധിമുട്ട് കൊടുക്കുക അതുകൊണ്ട് വെല്ലുവിളിക്കാൻ വേണ്ടി നിൽക്കണ്ട ഇവിടെ സഹചാരി വേണ്ട സഹചാരിയുടെ പ്രവർത്തനങ്ങൾ വേണ്ട അങ്ങനെ ഒരു ആവശ്യം വേണ്ട എന്ന് നിങ്ങൾ വെല്ലുവിളിക്കാൻ വേണ്ടി നിൽക്കരുത് എന്തെങ്കിലും ഒരു ഓഫീസ് എടുത്ത് കുറച്ച് വീൽ ചെയറോ കുറച്ച് വാട്ടർ ബെഡോ ആ എന്തെങ്കിലും കുറച്ച് സാധനങ്ങൾ ഒക്കെ വാങ്ങിക്കൊണ്ടിട്ടാൽ ഏതെങ്കിലും രോഗികൾ അങ്ങനെ കിടപ്പ് രോഗിയാവുമ്പോൾ ഇപ്പൊ എനിക്ക് തന്നെ എന്റെ രണ്ട് കാലം നിലത്ത് വെക്കാൻ പറ്റാതെ കഴിഞ്ഞ രണ്ടാഴ്ച ചെറിയൊരു പ്രയാസമുണ്ടേ ഞാന് സത്യം പറഞ്ഞാല് സ്നേഹസാഗരത്തിന്റെ ഓഫീസിലേക്ക് ഫോൺ വിളിച്ച് വീഴ്ച ചോദിച്ചു എനിക്ക് രണ്ട് കാലം നിലത്ത് വെക്കാൻ പറ്റൂല പിന്നെ യൂറിക് ആസിഡൊക്കെ കൂടി അപ്പോൾ ആ കാലം എടുത്തു വെക്കാൻ പറ്റൂല ഇറങ്ങണ്ടേ നടക്കണ്ടേ എന്തെങ്കിലും ആവശ്യത്തിന് പോകണ്ടേ പരിപാടിയൊക്കെ ക്യാൻസൽ ചെയ്തു അങ്ങനെ കാലുവേദന നീരുന്നതെന്ന് പറഞ്ഞാൽ അവര് കേൾക്കൂല അവര് നമുക്കിവിടെ പരിപാടിയുണ്ട് ഇവിടെ സഹചാരിയുടെ ഓഫീസോടെ നിങ്ങൾ നിങ്ങൾ കേട്ടെന്നാ പറഞ്ഞാൽ അതൊക്കെ പറയും അത് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഇവരോട് പറഞ്ഞാലേ ഇവരും കേൾക്കില്ല അപ്പോൾ അപ്പം വീൽ ചെയറ് ആവശ്യപ്പെടേണ്ടി വന്നു എനിക്ക് ഒരു മനുഷ്യൻ എപ്പോഴാണ് ഒരു ബുദ്ധിമുട്ട് വരുന്നതെന്ന് പറയാൻ പറ്റില്ല അള്ളാഹു അത്തരം അവസ്ഥകളെ തൊട്ട് നമ്മെ കാത്തിരിക്കട്ടെ കിടന്ന കിടപ്പിൽ കിടന്നു മലമൂത്ര വിസർജനം നടത്തുന്ന മഹാരോഗങ്ങളെ തൊട്ട് അള്ളാഹുനി ഞങ്ങളെ കാക്കണേ ഇറപ്പേ